श्री प्रदीप कुमार सर കോഴിക്കോട് ഒരു സിവിൽ സർവീസ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറേയധികം വർഷങ്ങളായി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുൻ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ശ്രീ എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് ഞങ്ങളെല്ലാവരുടെയും ആവശ്യം പരിഗണിച്ച് ഐ എ എസ് ഐ പി എസ് പോലുള്ള കോഴ്സുകൾക്കൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിശീലനം കൊടുക്കാൻ വടക്കൻ കേരളത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ അത് തുടങ്ങിയത്. ഒരു താൽക്കാലിക സ്കൂൾ കെട്ടിടത്തിലെ ഒരു താൽക്കാലിക സൗകര്യങ്ങൾ അതിനകത്താണ് അത് പ്രവർത്തിച്ചു വരുന്നത്. അതിന് സ്വന്തമായിട്ട് ക്യാമ്പസ് പണിതുയർത്താൻ പി ഡബ്ല്യു ഡിയുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലം വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി. ആദ്യം അതിൻ്റെ സർവേ നമ്പറിലൊക്കെ ചില മിസ്റ്റേക്സൊക്കെ ഉണ്ടായി, അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് അത് കൈവശം കിട്ടിയിട്ട് ഒരുപാട് കാലമായി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒന്നിലധികം തവണ ഈ നിയമസഭയിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചിരുന്നതാണ്. കോഴിക്കോട് സിവിൽ സർവീസ് അക്കാദമിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള കെട്ടിടം ഉണ്ടാവണം. ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രിയും അനുകൂലമായ മറുപടിയൊക്കെ പറഞ്ഞു. പക്ഷേ സർ, ആ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ കീഴിലായത് നിൽക്കുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അക്കാര്യത്തിൽ ഒരു നടപടിയും കൈക്കൊണ്ടില്ല. നിർമ്മാണത്തിന് ഏതോ ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അതിൻ്റെ ആൾക്കാർ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഡിസൈനൊക്കെ ഇടയ്ക്ക് വന്ന് കാണിച്ച് കൊതിപ്പിച്ചങ്ങ് പോവും. പിന്നെ സർ അത് ചെയ്യുന്നില്ല. സർ, ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോഴും അതേ അനാസ്ഥ അവിടെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ തലപ്പത്ത് തുടരുകയാണ്. വടക്കൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കാകെ ആശ്രയമാകേണ്ടുന്ന ഈ സ്ഥാപനത്തിന് സ്വതന്ത്രമായിട്ട് കെട്ടിടം ഉണ്ടാക്കാൻ ക്യാമ്പസ് സൗകര്യങ്ങളുണ്ടായി. അതുണ്ടാക്കുന്നതിന് ഉള്ള ഒരു നടപടിയും കൈക്കൊള്ളാതെ ആ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ തലപ്പത്ത് ഉള്ള ഉദ്യോഗസ്ഥന്മാർ കൈക്കൊള്ളുന്ന ആ നടപടി വളരെ വളരെ പ്രതിഷേധാർഹമാണ്. അത് ഞാൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയപ്പെടുത്താനാണ് ഈ സഭ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതിന് പരിഹാരം ഉണ്ടാകണം. സർ, 29/5/2008 ഉത്തരവ് പ്രകാരം കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ സബ്സെന്റർ കോഴിക്കോട് ആരംഭിക്കുന്നതിന് സർക്കാർ ഭരണാനുമതി നൽകിയിരുന്നു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ചുങ്കം ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരത്ത് സബ്സെന്റർ താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് 2/8/2014 ഉത്തരവ് പ്രകാരം സബ്സെന്റർ സ്ഥിരമായി പ്രവർത്തിക്കുന്നതിനായി തുരുത്തിയാട് അഴകുടി ദേവീക്ഷേത്രത്തിന് സമീപമുള്ള അടഞ്ഞുകിടക്കുന്ന പി ഡബ്ല്യു ഡി ജില്ലാ ഗോഡൌൺ പരിസരത്ത് 54 സെന്റ് സ്ഥലം അനുവദിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള 175 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഹാബിറ്റാറ്റ് ടെക്നോളജി സമർപ്പിക്കുകയുണ്ടായി. 23/2/2017 സർക്കാർ ഉത്തരവ് പ്രകാരം 175 ലക്ഷം രൂപ ചെലവാക്കി കോഴിക്കോട് സബ്സെന്ററിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഭരണാനുമതി നൽകിയിട്ടുണ്ട്. കൂടാതെ ഹാബിറ്റാറ്റ് ടെക്നോളജി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് CCEK ടെക്നിക്കൽ കമ്മിറ്റി സാങ്കേതികമായി അനുമതി നൽകിയിട്ടുണ്ട്. അതുപ്രകാരം സ്വന്തം കെട്ടിട നിർമ്മാണത്തിനായി ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പുമായി കരാറിലേർപ്പെടുവാൻ CCEK ഡയറക്ടർ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിന് 10/4/2017 നമ്പർ കത്ത് പ്രകാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരം കരാർ നടപ്പിലാക്കി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ കോഴിക്കോട് സബ്സെന്ററിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു.